ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത് കോസസ് ഓഫ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. അതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലിൻ്റെ കോസസ് ആണ് നമ്മൾ നോക്കിയത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് മോസ്റ്റ് കോമൺ കോസസ് ആർ ഡിമിനിഷിങ് റിട്ടേൺസ് ടു മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിമിനിഷിങ് റിട്ടേൺസ് ആണ് ഇതിൻ്റെ കോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ മാനേജ്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കോർഡിനേഷൻ ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് സെക്ഷൻസ് ഓഫ് ദി ഫേം. അതായത് ഒരു ഫേമിൻ്റെ വേരിയസ് സെക്ഷൻസിൻ്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നത് മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഈവൻ വെൻ ദ അതോറിറ്റീസ് ഡെലിഗേറ്റഡ് ടു ഇൻഡിവിജ്വൽ മാനേജേഴ്സ്. ഇത് അതോറിറ്റി എന്ന് പറയുന്നത് ഡെലിഗേറ്റ് ചെയ്തിരിക്കുകയാണ് ഇൻഡിവിജ്വൽ മാനേജേഴ്സിൻ്റെ കയ്യിൽ, പ്രൊഡക്ഷൻ മാനേജർ, സെയിൽസ് മാനേജർ എക്സെട്ര. ഫൈനൽ ഡിസിഷൻസ് ഹാവ് ടു ബി ടേക്കൺ ഫ്രം ദ ഫൈനൽ സെൻറ്റർ ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ്, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഫൈനൽ ഡിസിഷൻസ് എന്ന് പറയുന്നത് ഫൈനൽ സെൻറ്റർ ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റാണ് എടുക്കേണ്ടത്. അതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ആസ് ദ ഔട്ട്പുട്ട് ഗ്രോസ് ടോപ്പ് മാനേജ്മെൻറ്റ് ബിക്കംസ് ഇവഞ്ച്വലി ഓവർ ബേർഡൻഡ്. അതായത് ആക്ച്വലി ഔട്ട്പുട്ട് ഗ്രോ ചെയ്യുമ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് എന്താണ് ഓവർ ബേർഡൻഡ് ആകും, ആൻഡ് ഹെൻസ് ലെസ് എഫിഷ്യൻറ്റ് ഇൻ ഇറ്റ്സ് റോൾ. അപ്പോൾ അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നു. ആസ് എ കോർഡിനേറ്റർ ആൻഡ് അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കർ. കോർഡിനേറ്റർ എന്നും അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കർ എന്നും ഒക്കെ നമ്മൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന എന്താ ടോപ്പ് മാനേജ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ ഓവർ ബേർഡൻ ആകും, അവരുടെ എഫിഷ്യൻസി കുറയും. ഓൾദോ അഡ്വാൻസസ് ഇൻ മാനേജ്മെൻറ്റ് സയൻസ് ആർ ഡെവലപ്ഡ്, പ്ലേറ്റോക്സ് ഓഫ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്, ഇറ്റ് ഇസ് സ്റ്റിൽ എ കോമൺലി ഒബ്സർവ്ഡ് ഫാക്ട് ദാറ്റ് ആസ് ഫേംസ് ഗ്രോ ബിയോണ്ട് ദ അപ്രോപ്രിയേറ്റ് ഒപ്റ്റിമൽ പ്ലേറ്റോക്സ് മാനേജ്മെൻറ്റ് ഡിസിക്കോണമി സ്ക്രീപ്പിൻ. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് സയൻസ് ഹാവ് ഡെവലപ്ഡ് പ്ലേറ്റോക്സ് ഓഫ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്. അതായത് മാനേജ്മെൻറ്റ് ടെക്നിക്സിൻ്റെ ഒരു മാക്സിമത്തിൽ എത്തി നിൽക്കുന്ന ഒരു പോയിൻറ്റിന് അപ്പുറത്തേക്ക് വീണ്ടും ഫേംസ് ഗ്രോ ചെയ്താൽ മാനേജ്മെൻറ്റ് ഡിസിക്കോണമീസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്താണ് ഉണ്ടാകാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ അത് നമ്മുടെ ബിസിനസ്സിന് അഡ്വൈസ് ആയിട്ട് അഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അനദർ കോസ് ഫോർ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ് ആണ്. എക്സോസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ തീർന്നു പോകുന്ന നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ ഈ തീർന്നു പോകുന്ന നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫിഷ് റിസോഴ്സ്, അതായത് നാച്ചുറൽ റിസോഴ്സ് ആണ്. അതുപോലെ തന്നെ മൈനിങ്, അതായത് ഓയിൽ, ഓയിൽ എക്സ്ട്രാക്ഷൻ ഒക്കെ നടത്തുമ്പോൾ അതൊക്കെ എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സ് ആണ്. ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ റിസോഴ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് റിഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അനദർ കോസ് ഫോർ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് എക്സോസ്റ്റബിൾ റിസോഴ്സിൻ്റെ കേസിലാണ്, നാച്ചുറൽ റിസോഴ്സിൻ്റെ കേസിലാണ് വരുന്നത്. അതായത് ഉദാഹരണം പറയാം, ഡബ്ലിങ് ദ ഫിഷിംഗ് ഫ്ലീറ്റ് മേ നോട്ട് ലീഡ് ടു എ ഡബ്ലിങ് ഓഫ് ദി ക്യാച്ച് ഓഫ് ഫിഷ്. അതായത് നമ്മൾ ഫിഷിംഗ് വെസൽ എന്തുമാത്രം വലുതാക്കിയാലും നമുക്ക് ക്യാച്ച് ഓഫ് ഫിഷ് ഡബിൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓർ ഡബ്ലിങ് ദ പ്ലാന്റ് ഇൻ മൈനിങ് ഓർ ആൻ ഓയിൽ എക്സ്ട്രാക്ഷൻ ഫീൽഡ് മേ നോട്ട് ലീഡ് ടു ഡബ്ലിങ് ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ഇങ്ങനെ എന്താണ് ഓയിൽ എക്സ്ട്രാക്ഷൻ ഫീൽഡ് നമ്മൾ ഡബിൾ ചെയ്തെന്നും കണ്ടുകൊണ്ട് നമുക്ക് ഒരിക്കലും ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഓയിൽ എക്സ്ട്രാക്ഷൻ ഓയിലിൻ്റെ അളവ് കൂട്ടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ഓപ്പറേറ്റ് ചെയ്യും. എപ്പോൾ ആസ് നാച്ചുറൽ റിസോഴ്സ് എക്സോസ്റ്റഡ് ദ ഡിമിനിഷിങ് റിട്ടേൺസ് വിൽ ഓപ്പറേറ്റ്. ഇനി ഡിസിക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഏതൊക്കെയാണെന്ന് ഈ സെയിം ചാപ്റ്റർ ഫോറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇക്കോണമീസ് ഓഫ് സ്കെയിലും പറഞ്ഞിട്ടുണ്ട്, ഡിസിക്കോണമീസ് ഓഫ് സ്കെയിലും പറഞ്ഞിട്ടുണ്ട്. ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഡിസ് ഇക്കോണമീസ് ഓഫ് സ്കെയിലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്.